ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കോക്ടെയിൽ ലൈഫ് ബൈ സ്റ്റെഫി. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാരി ബിസ്ക്കറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഇതൊരു നോ ബേക്ക് സ്വിസ് റോളാണ്. നമ്മൾ കേക്ക് പോലെ റോൾ കേക്ക് ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെ നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിതൊരു 1 വീക്കോളം ഫ്രിഡ്ജിൽ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാമിൻ്റെ 2 മാരിഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ ഈ സിറപ്പ് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ വേറെ പല ഡിഷസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അൺസ്വീറ്റൻ്റെ കൊക്കോ പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം മധുരം നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചുവിടാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്, കാരണം അൺസ്വീറ്റൻ്റെ കൊക്കോ പൗഡറാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി അത് നമുക്ക് ലംസ് ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്നും ഒന്ന് കുറുകി കിട്ടണം. അപ്പം അതുവരെ ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ബോയിൽ ചെയ്തു. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ കൂൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല എന്താ പറയുക, ഒരു കുറുകിയ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഡോ പോലെ നീഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം 2 ബാച്ചായിട്ടാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തത്. ആദ്യത്തിൽ കൊക്കോ പൗഡർ ഇട്ടിരുന്നു, 2-ാമത്തെ ബാച്ചിൽ ഇട്ടിട്ടില്ല. 1 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ കൊക്കോ പൗഡർ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, 2 ആണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലും നെയ്യും കൂടെ ഒഴിച്ച് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിലോട്ടാണ് നമ്മളിനി ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ചോക്ലേറ്റ് റോളിൻ്റെ ആ ഒരു ബേസ് വരുന്നത്. നമ്മൾ കേക്കിന് പകരം ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ബേസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റ് സിറപ്പ് 1/2 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴച്ചതിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കര തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ ഗ്ലൗസ് വെച്ച് ചെയ്യായിരിക്കും ഒന്നുകൂടെ നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൊത്തം സ്റ്റിക്ക് ചെയ്ത് പിടിക്കും. അപ്പം ഗ്ലൗസ് വെച്ച് ചെയ്ത് ഈ ഒരു പരിവാകുമ്പോൾ പിന്നെ നമുക്ക് കൈ വെച്ച് ചെയ്യാം. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാല് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നീഡ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് നീഡ് ചെയ്ത് ഒരു സ്മൂത്ത് ഡോ ആയിട്ട് എടുക്കുക. അപ്പോഴാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക. അപ്പോൾ നമ്മൾ നീഡ് ചെയ്ത് നന്നായിട്ട് ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം സോഫ്റ്റും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ആഡ് ചെയ്യാനുള്ള ഒരു മിക്സ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പ് പൗഡേർഡ് ഷുഗറും. ഇനി അതിലോട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മതിയാവും. 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടും 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പം നമ്മൾ നോർമലി നമ്മുടെ സ്വിസ് റോൾ ഇതിൻ്റെ അകത്തൊക്കെ വിപ്പിംഗ് ക്രീമാണ് നമ്മൾ വെക്കുന്നത്. ഇതിൽ വിപ്പിംഗ് ക്രീം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കോക്കനട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആയ കാരണമാണ് കോക്കനട്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ കുറച്ച് മുന്നേ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചത്. നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ വെക്കാം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഡോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് റോൾ ചെയ്യണം. അതിനായിട്ടൊരു വാക്സ് പേപ്പർ നന്നായിട്ട് ഗ്രീസ് ചെയ്യുക. ഇനി നമ്മുടെ റോളിംഗ് പിന്നും കൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ റോളിംഗ് പിന്നല്ല നിങ്ങളുടെ കയ്യിലുള്ള, നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പോലത്തെ റോളിംഗ് പിന്നാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഡോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മീതി ഒരു വാക്സ് പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇത് നോർമലി ഫോണ്ടൻ്റെ ഒക്കെ റോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റോളിംഗ് പിന്നാണ്.
സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു അര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ തിക്നെസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ സൈഡിലത്തെ അണീവനായിട്ടുള്ള എഡ്ജസ്സൊക്കെ ട്രിം ചെയ്ത് കൊടുക്കുക. അത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് കുക്കി മോൾഡൊക്കെ യൂസ് ചെയ്തിട്ട് വല്ല കുക്കി പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ആ കറക്റ്റ് ഷേപ്പ് ആവാൻ വേണ്ടി നാല് സൈഡിലും ഇതുപോലെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ മിക്സ് നമുക്ക് ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ഈ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ന്യൂട്ടെല്ല യൂസ് ചെയ്യാം. ന്യൂട്ടെല്ലൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി നമ്മൾ വാക്സ് പേപ്പർ പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം വാക്സ് പേപ്പർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് റോൾ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ വാക്സ് പേപ്പർ അതിൻ്റെ ഇടയിൽ പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ മാക്സിമം ടൈറ്റായിട്ട് റോൾ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ വാക്സ് പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 6 to 8 hours നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പം ഇത് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും, ഭയങ്കര ഹാർഡായിപ്പോവും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നേരത്തെ ട്രിം ചെയ്ത് വെച്ചിരുന്ന എഡ്ജസ് വെച്ച് ഇതുപോലെ ഒരു കുക്കി കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം ഷേപ്പും ക്വൈറ്റ് ടെംപ്റ്റിംഗ് ആണ്. മാത്രമല്ല ടേസ്റ്റ് ബിസ്ക്കറ്റിൻ്റെ ആണല്ലോ, ഓഫ് കോഴ്സ് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതും വേസ്റ്റ് ആക്കാതെ ഇതുപോലെ നല്ലൊരു വേറൊരു ഡിഷാക്കി മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 hours കഴിഞ്ഞതാണ്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല കറക്റ്റ് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൈഡിലത്തെ എൻഡ് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം, അത് നമുക്ക് കഴിക്കാം. ഗസ്റ്റിന് വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് കുറച്ച് ഭംഗിയിലല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം വേണമെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാം. ഇനി ഒരു 1.5 centimeter വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വിസ് റോൾ, അമേരിക്കാനയുടെയൊക്കെ സ്വിസ് റോള് കിട്ടുന്ന പോലെ അതേ ഷേപ്പ് തന്നെയാണ് നമുക്ക് ഇതിനും വരിക. അപ്പോൾ വളരെ എളുപ്പത്തിൽ കേക്കൊന്നും ഉണ്ടാക്കണ്ട. നമ്മുടെ 2 packets ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഡിഷ് നമുക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതിൻ്റെ മീതെ വെറുതെ ആ ബാക്കി വന്ന ചോക്ലേറ്റ് സോസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള നോ ബേക്ക് ബിസ്ക്കറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റ് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം സ്റ്റെഫി. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.